ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എസ് ആൻഡ് ആൻറ്റി ഫുഡീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ടർക്കി റെസിപ്പിയുമായിട്ടാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ വരുന്ന ഓൾ എന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് ടർക്കി ഗ്രില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ടർക്കി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം നമുക്കാദ്യം ഈ ടർക്കിയുടെ പുറത്ത് തേക്കാനുള്ള കൂട്ട് തയ്യാറാക്കാം ഒരു ബൗളിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ആവശ്യത്തിന് ഉപ്പും രണ്ട് ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കണം ഇനി നമുക്ക് ഇതിൻ്റെ സ്കിന്നിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള കൂട്ട് തയ്യാറാക്കാം അതിനായിട്ട് ഒരു ബൗളിൽ ഞാൻ നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ബട്ടറാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ ഗരം മസാല പൗഡറും രണ്ട് ചെറിയ നാരങ്ങയുടെ നീരും രണ്ട് ടീസ്പൂൺ ഒലിവ് ഓയിലും ഒരു ടേബിൾ സ്പൂൺ തൈരും ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റിവെക്കണം മുളക് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാമേ ഒലിവ് ഓയിലിന് പകരം ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ എടുത്താലും മതിയേ ഇത് ടർക്കിയുടെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയുള്ള വെജിറ്റബിൾസ് ആണേ രണ്ട് ചെറിയ സവോള രണ്ട് ടൊമാറ്റോ ഒരു ക്യാരറ്റ് അര ലെമൺ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ പിന്നെ രണ്ട് തണ്ട് റോസ് മെരി റോസ്മെരി ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് എടുത്തിരിക്കുന്നത് ഇത് ഓപ്ഷണലാണേ ഇനി ടർക്കി നന്നായി തുടച്ചെടുക്കണം എന്നിട്ട് ആദ്യം വെജിറ്റബിൾസ് എല്ലാം ഇതിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്യണം സവോള ക്യാരറ്റ് തക്കാളി ലെമൺ സ്പ്രിംഗ് ഒണിയൻ റോസ്മെരി എന്നിട്ട് അകത്ത് തേക്കാൻ ഉണ്ടാക്കി വെച്ച കൂട്ടില്ലേ അത് ഇതിൻ്റെ മേലെ തൊലിയുടെ ഉള്ളിലേക്ക് നന്നായി തേച്ചു പിടിപ്പിക്കണം പിന്നെ പുറത്ത് തേക്കാൻ ഉണ്ടാക്കിയ കൂട്ടെടുത്ത് ടർക്കിയുടെ പുറത്തെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം എല്ലാ വശത്തും തേക്കണം എന്നിട്ട് ഇതിൻ്റെ കാലൊന്ന് കെട്ടിവെക്കണം ഇതിൻ്റെ തോൽ എടുത്താൽ മതിയെ കെട്ടി വയ്ക്കാൻ കണ്ടോ ടർക്കി നന്നായിട്ട് തേച്ചു പിടിപ്പിച്ചിട്ടുണ്ടേ ഇനി ഇത് ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ ഗ്രില്ല് ചെയ്തിട്ട് വരാമേ ഒരു നാലഞ്ച് മണിക്കൂർ വേണം ഗ്രില്ല് ചെയ്തെടുക്കാൻ അപ്പോൾ നമ്മുടെ ടർക്കി റെഡി ആയിട്ടുണ്ട് ആവാൻ വേണ്ടി എനിക്കെടുത്തത് നാലര മണിക്കൂറാണ് ഇനി ഇതിൻ്റെ പുറത്തൊക്കെ കുറച്ച് നെയ് ബ്രഷ് ചെയ്ത് കൊടുക്കണം ഇത് ടർക്കി കുക്ക് ചെയ്തപ്പോൾ കിട്ടിയ ഗ്രേവിയാണ് ഇതിൻ്റെ നെയ്യും വെള്ളവും ഒക്കെ കൂടിയാണ് ഇഷ്ടപ്പെട്ടാൽ ഇടാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്